എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പറയുന്നത് ബുദ്ധമതത്തെക്കുറിച്ചാണ്. ബുദ്ധമതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ ഇന്ന് സമൂഹത്തിൽ പരന്നിരിക്കുകയാണ്. ശരിക്കും ബുദ്ധിസം എന്ന് പറയുന്നത് ഒരു മതമല്ല, അത് യുക്തിപരമായിട്ടുള്ള ഒരു ജീവിത രീതിയെ പറയുന്നതാണ് ബുദ്ധിസം എന്ന്. പക്ഷേ എല്ലാ ആ ഒരു രീതിയെ പിന്തുടർന്ന് പോകുന്നവരെയും ബുദ്ധമതക്കാർ എന്നാണ് സമൂഹം വിളിക്കുന്നത്. പക്ഷേ പലർക്കും അതൊരു വ്യക്തമായ ധാരണയില്ല, എല്ലാവരും അത് മതമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിൽ അത് മതമായി പടർന്നു കഴിഞ്ഞു, എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്യുക. കാരണം ഇനിയും കൂടുതലായിട്ടുള്ള അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ്. കാരണം ഞാനൊരു ബുദ്ധിസ്റ്റാണ്, അതുകൊണ്ടാണ് ബുദ്ധമതത്തെക്കുറിച്ച് ഞാനൊന്ന് ഒരു കാര്യം പറയാം എന്ന് വെച്ചത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ധ്യാനത്തെക്കുറിച്ചും നമ്മുടെ ബോധോദയത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇതിൽ ദുഃഖം എങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. കൂടുതൽ കാലം നമുക്ക് ജീവിക്കേണ്ട രീതി ഇതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്താലേ ഇനി ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ് ബുദ്ധമതം, അല്ലെങ്കിൽ എന്താണ് ബുദ്ധിസം? അതിനു മുൻപായി നമുക്ക് ഒരു കഥ നമുക്ക് ഒന്ന് കേൾക്കാം. ഹിമാലയത്തിന് താഴെ ഒരു കൊട്ടാരമുണ്ടായിരുന്നു. ആ കൊട്ടാരത്തിലൊരു എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യം, ആ നാട്ടുരാജ്യത്തിലൊരു പ്രഭുവായിരുന്നു ശുദ്ധോധന മഹാരാജാവ്. അപ്പോൾ അദ്ദേഹം മായാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിലൊരു കുട്ടി ജനിച്ചു. ജനിച്ച് ഏഴാം നാൾ മായാദേവി മരണപ്പെടുകയാണ്. തൻ്റെ ഇളയ സഹോദരിയെ ശുദ്ധോധന മഹാരാജാവ് വിവാഹം കഴിച്ചു. തൻ്റെ അമ്മയുടെ അനുജത്തിയാണ് പിന്നെ ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ. അപ്പോൾ ഇവരാണ് പിന്നെ ഈ കുട്ടിയെ വളർത്തുന്നത്. അപ്പോൾ ഈ കുട്ടി ഇവർക്ക് ഈ മൂന്ന് പേരാണ് ഈ കുട്ടിക്കുണ്ടായിരുന്നത്: സർ സിദ്ധാർത്ഥൻ, ഗൗതമൻ, സർവാംഗ സിദ്ധൻ. അപ്പോൾ ഇവർ ലുംബിനിയിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ കുട്ടിയെ പുറത്തൊന്നും ഇറക്കിയിട്ടില്ല. അപ്പോൾ വലിയ സാമ്പത്തികമുള്ള ആൾക്കാരായതുകൊണ്ട് ഒരു വീട്ടിൽ മാത്രമായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊട്ടാരം കപിലവസ്തുവിലായിരുന്നു. അപ്പോൾ കപിലവസ്തുവിലേക്ക് ഈ കുഞ്ഞു കുട്ടിയെ ഒരിക്കൽ രഥത്തിലേറി കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ഈ കുട്ടി ആദ്യമായിട്ടാണ് മൂന്ന് കാഴ്ചകൾ കാണുന്നത്: ഒരു ശവം, ഒരു വൃദ്ധൻ, ഒരു രോഗി. ഈ മൂന്ന് കാര്യങ്ങളും ഈ കുട്ടിയെ വല്ലാതെ ചിന്തിപ്പിച്ചു. മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരവസ്ഥ വരുന്നത്? അപ്പോൾ കൊട്ടാരത്തിൽ പോയി ശുദ്ധോധന മഹാരാജാവിനോട് ചോദിച്ചു. അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, നീ അതിനെപ്പറ്റി ഇപ്പോഴും അറിയണ്ട, എന്നാലും ഈ കുഞ്ഞ് ബാലന് ഒരു സംശയം, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്? അപ്പോൾ ചെറിയ മനസ്സിലെ ഇങ്ങനെ ചിന്തകൾ വന്നപ്പോൾ 16 വയസ്സിൽ ഈ സിദ്ധാർത്ഥനെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചു. ഒരു കുട്ടിയൊക്കെ ഉണ്ടായി, കുട്ടിയുടെ പേര് രാഹുലൻ എന്നാണ്. അങ്ങനെ തുടർന്ന് പോയി ഇദ്ദേഹത്തിന് 29 വയസ്സിലാണ് ഇദ്ദേഹം, ഈ സിദ്ധാർത്ഥൻ, കൊട്ടാരം വിട്ടിറങ്ങുന്നത്. പക്ഷേ പല കാര്യങ്ങളിലും പറയുന്നത് കുട്ടി ജനിച്ചതിൻ്റെ അന്ന് തന്നെ ഇറങ്ങിയെന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു കഥയ്ക്കൊരു ഒരു പവർ കിട്ടാൻ വേണ്ടിയാണ്, കഥ കേൾക്കുമ്പോൾ ഒരു എല്ലാവരും ആകർഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, 29 വയസ്സിലാണ് അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങുന്നത്. അത്രയും കാലം അദ്ദേഹം എല്ലാ ആർഭാടങ്ങളിലൂടെ ജീവിച്ചു.
എന്നിട്ട് അദ്ദേഹം 29-ാം വയസ്സ് മുതൽ 35-ാം വയസ്സ് വരെ സഞ്ചാരമായിരുന്നു. ഈ ലോകം എന്താണ്, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അങ്ങനെ അദ്ദേഹത്തിനൊരു തിരിച്ചറിവ് കിട്ടി. അപ്പോൾ തിരിച്ചറിവ് കിട്ടുന്നത് അദ്ദേഹം മലയിലൊക്കെ ഇരുന്ന് പല യോഗികളെ കണ്ടു, എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല. ദുഃഖം എങ്ങനെ ഒഴിവാക്കാം, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എങ്ങനെയാണ് ഈ ദുഃഖം ഉണ്ടാകുന്നത്, ഇതെങ്ങനെ ഒഴിവാക്കാം. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ എല്ലാം തളർന്നു ബോധി വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ 7 രാവും 7 പകലും ഇരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയമുണ്ടായത്. ഈ ബോധോദയം എന്ന് വെച്ചാൽ എന്താണ്? വളരെ ഈസിയാണ്. അതായത് തിരിച്ചറിവിനെയാണ് ബോധോദയം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും പറയുന്ന ബോധോദയം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രകാശം പോലെ ദേഹത്ത് ഒന്നടിക്കും, അതൊന്നുമല്ല. നമ്മുടെ തിരിച്ചറിവ് ഈ ബുദ്ധിസത്തിൽ എല്ലാം യുക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഈ കങ്കിട്ട് വിദ്യകളൊന്നും ഇല്ല ഇതിൽ. തിരിച്ചറിവ്, അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിവ് വന്നു. ദുഃഖം ഉണ്ടാകുന്നതിന് കാരണം നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാനിടുമ്പോൾ ആശകൾ ഇല്ലാതാകുന്നു. അപ്പോൾ അവിടെ തന്നെ എന്തു ചെയ്യുന്നു, ദുഃഖം അവസാനിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പലരും കേൾക്കാനിട വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ വളരെ ആഴത്തിൽ ഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ആനന്ദൻ. അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. അപ്പോൾ ഇവരെല്ലാം ബുദ്ധ ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ. ഇദ്ദേഹത്തെ വിളിച്ചതാണ് ബുദ്ധൻ എന്ന്. ബുദ്ധനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണർന്നവൻ എന്നാണ്, അല്ലാതെ അതൊരു സാഹസികമായ പേരൊന്നുമല്ല. ഉണർന്നവൻ, ബുദ്ധൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. തിരിച്ചറിവുള്ളവൻ, ബുദ്ധിമാൻ, ഈ നിമിഷത്തിൽ മനസ്സുറപ്പിച്ചവൻ എന്നൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി. അപ്പോൾ അദ്ദേഹം പിന്നെ 45 വയസ്സ് വരെ ഇതിനെക്കുറിച്ച് പ്രഭാഷണങ്ങളായിരുന്നു. ഈ 45 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ശിഷ്യന്മാരെ കിട്ടുന്നത്. അപ്പോൾ 10 വർഷക്കാലം ഇദ്ദേഹം 35 വയസ്സിൽ ബോധോദയം ഉണ്ടായി. 45 വയസ്സ് വരെ ഇദ്ദേഹം പല ഇതിനെക്കുറിച്ചും സംസാരിച്ചു കൊണ്ട് നടന്നു. 85-ാം വയസ്സിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹം ഒരു ഗുരുവാണ്. അപ്പോൾ ഇദ്ദേഹം ആ ജീവിച്ചിരുന്ന കാലത്തൊന്നും മതങ്ങളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ രണ്ടായി പിരിഞ്ഞു. കുറച്ച് പേര് ഈ ബുദ്ധനെ ദൈവമായിട്ട് കാണാൻ തുടങ്ങി, കുറച്ച് പേര് അദ്ദേഹത്തെ ഒരു ഗുരുവായി കാണാൻ തുടങ്ങി. അപ്പോൾ ദൈവമായിട്ട് കാണാൻ തുടങ്ങിയവരൊക്കെ അതിനെ മഹായാനം എന്ന ഒരു ജാതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലേക്ക് മാറി. ഹീനായാനം എന്ന് പറയുമ്പോൾ അതിൽ യുക്തിപരമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൽ യുക്തിപരം, എല്ലാം യുക്തിയാണ്, ശാസ്ത്രമാണ് സത്യം എന്ന ബോധം മുന്നോട്ട് വയ്ക്കുകയാണ്. അതിലും എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഏകദേശം ഇദ്ദേഹത്തിൻ്റെ ആശയത്തോട് യോജിക്കുന്ന കുറച്ച് പേർ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്താണ് ബുദ്ധിസം. തിരിച്ചറിവുള്ളവരുടെ ഒരു കൂട്ടത്തെയാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. അതായത് അത് മതമല്ല, അത് യുക്തിയാണ്. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധനാണ്. തിരിച്ചറിവിൻ്റെ വാക്കിനെ പറയുന്നതാണ് ബുദ്ധൻ. ഇതൊക്കെ എഴുതപ്പെട്ടത് പാലി ഭാഷയിലാണ്. ഇന്ന് ആ ഭാഷയുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ആ പാലി ഭാഷയിലാണ് ഇതൊക്കെ എഴുതപ്പെട്ടത്. അപ്പോൾ ഇതിനെയൊക്കെ വിവർത്തനം ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ അവരുടെ ഈ എഴുത്തുകാരുടെ ഭാഷയിൽ പല പല രീതിയിലേക്ക് മാറി മാറി വരും. അങ്ങനെയാണ് അവിടെ മതങ്ങൾ വരുന്നതും പുതിയൊരു സംസ്കാരങ്ങൾ വരുന്നതും ഒരു ജീവിത രീതിയൊക്കെ വരുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു മതങ്ങളും മതത്തിൻ്റെ നമ്മളൊരു തലവനായിട്ട് കാണുന്ന ആരും തന്നെ മതങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ ബുദ്ധിസത്തെക്കുറിച്ചുള്ള ഏകദേശമുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബുദ്ധനെന്ന് പറയുന്നത് ഒരു ഗുരു മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. കാരണം നിങ്ങളും ബുദ്ധനാണ്. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധനാണ്. തിരിച്ചറിവും ബോധവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധൻ തന്നെയാണ്. ആ വാക്കിനെ പറയുന്നതാണ് ബുദ്ധൻ. അദ്ദേഹം ഇപ്പോൾ എൻ്റെ പേര് യോഗാസൻ, അദ്ദേഹത്തിൻ്റെ പേര് സിദ്ധാർത്ഥൻ. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചറിവുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ ബുദ്ധനെന്ന് വിളിക്കുന്നു. എനിക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ എന്നെയും വിളിക്കാം ബുദ്ധൻ. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങളെയും വിളിക്കാൻ ബുദ്ധൻ. ആ തിരിച്ചറിവിനെ വിളിക്കുന്നതാണ് ബുദ്ധൻ എന്ന്. അപ്പോൾ എന്താണെന്നുള്ളത് ബുദ്ധനെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്.
ആ ബുദ്ധിസത്തെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഈ അറിവ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.